അസ്സലാമു അലൈക്കും. അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും അതോടൊപ്പം രക്ഷിതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് കോവിഡ് കാലത്താണ് ജീവിക്കുന്നത്. ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൗൺ കാലമാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ജൂൺ 1 മുതൽ സ്കൂള് തുറന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു, ക്ലാസ്സുകളൊക്കെ ആരംഭിക്കേണ്ടതായിരുന്നു, അതേപോലെ പാഠഭാഗങ്ങളിലൂടെയൊക്കെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അതിനൊന്നും കഴിയുന്നില്ല. നമ്മൾ വീട്ടിൽ ലോക്ക്ഡൗണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ലോകം മുഴുവൻ നിശ്ചലമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പഠനം, വിദ്യാഭ്യാസം, ജ്ഞാനവർദ്ധനവ് ഒക്കെ വളർന്നു വരേണ്ട ഒരു സാഹചര്യത്തിൽ നാം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന അടിസ്ഥാനത്തിലാണ് നമുക്ക് കേരള സർക്കാർ തന്നെ ജൂൺ 1 മുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത്. നമുക്കറിയാം വളരെ വളരെ ഫലവത്തായ രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അതിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കൂളും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി മിക്കവാറും നമ്മുടെ ഇന്നത്തെ ഒരവസ്ഥ വെച്ചുകൊണ്ട് ജൂലൈ മാസം കൂടെ നമുക്ക് ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടമായിരിക്കും. മിക്കവാറും സ്കൂളിലേക്കൊന്നും കോവിഡ് വ്യാപനം അതിവ്യാപനത്തിലൂടെയാണ് ഈ കടന്നുകൊണ്ടിരുന്നത്. ആദ്യം ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ഒക്കെ ഉണ്ടായിരുന്നത് ഇരട്ടിയും പത്തിരട്ടിയും ഒക്കെ ആയി മാറുന്ന ഒരു കാലഘട്ടത്തിൽ മിക്കവാറും നമുക്ക് ജൂൺ കഴിയുന്നത് വരെയൊക്കെ സ്കൂളിലേക്ക് വരാൻ സാധ്യതയില്ല. മിക്കവാറും ജൂലൈ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി നമുക്കൊക്കെ വരാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പാഠഭാഗങ്ങൾ, രണ്ട് മാസത്തിന് തീരേണ്ട രണ്ട് പാഠഭാഗങ്ങൾ ഇങ്ങനെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും വേണ്ടി സാമൂഹ്യ ശാസ്ത്രത്തിൽ നമ്മൾ അതിനൊരു അവസരം ഒരുക്കുകയാണ്. ഓൺലൈൻ പഠനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീഡിയോ കാണാനുള്ള, ക്ലാസ് റൂമിൽ എങ്ങനെയാണോ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് അതേപോലെ തന്നെ ക്ലാസ് എടുത്തുകൊണ്ട് കുട്ടികൾക്ക് ആ പാഠഭാഗത്തിലൂടെ പോകാനും അതിലൂടെ നേടേണ്ട ജ്ഞാനവും അതുപോലെ മുന്നൊരുക്കവും നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. അത് ആദ്യത്തെ തുടക്കം എന്നുള്ള നിലക്ക് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊന്ന്, ആ തുറന്ന ഒരു സ്ഥലവും വായുസഞ്ചാരമുള്ള ഒരു സ്ഥലവും ഒരു പ്രത്യേകമായ ഇരിപ്പിടുണ്ടാക്കി കൊടുക്കുക. മേശ, അതുപോലെ കസാര, അതുപോലെ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് പരമാവധി ഇന്നും നാളെയൊക്കെയായിട്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് എത്തുന്ന സമയത്ത് മുറപ്രകാരം ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒരു പേനയും കരുതിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അവിടെ ഇരിക്കാനുള്ളതുമാണ്. കുട്ടികളെ മേൽനോട്ടം വഹിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ കുട്ടികൾക്ക് പഠന അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. കുട്ടിയുടെ ജ്ഞാനം വർദ്ധിക്കുക, അറിവ് വർദ്ധിക്കുക എന്നതിലുപരി കുട്ടിയെ നല്ല രീതിയിൽ സഞ്ചരിക്കാനാവശ്യമായ സംവിധാനത്തിൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഇന്നത്തെ പാഠഭാഗത്തിൽ രക്ഷിതാക്കൾക്കുള്ള പങ്ക് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാചകത്തിൽ നമുക്ക് പറയാൻ കഴിയും, അതിനുള്ള പഠന അന്തരീക്ഷം ഉറപ്പുവരുത്തുക, പഠന അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അധ്യാപകർ, ഓരോ വിഷയത്തിലുള്ള അധ്യാപകരും ഇതുപോലെ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് കൃത്യമായ രീതിയിൽ കുട്ടിയിൽ ഫലവത്തായി കേൾക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പഠനം കൃത്യമായി മാറുക. അപ്പോൾ ആ പഠനം കൃത്യമായി മാറണമെങ്കിൽ ഉള്ള ഒരു ആവശ്യം പഠന അന്തരീക്ഷം ഒരുക്കി കൊടുക്കലാണ്. ഒരു ടേബിള്, വായുസഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഇത് കേൾക്കാവുന്ന തരത്തിൽ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊന്ന്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം,
കുട്ടിക്ക് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്ന സംവിധാനം ഉണ്ടാവും. അപ്പോൾ അത് കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാണ്, അവർക്ക് ഇത് അറിഞ്ഞോളന്നില്ല. അത് റിവൈൻഡ് ചെയ്ത് കൊടുത്ത് അത് കേൾക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഒരു സംവിധാനം ഒരുക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് തീർച്ചയായും കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ ക്ലാസ് കേൾക്കാനും അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനും കഴിയുമെന്നുള്ളതാണ് തീർച്ചയാണ്. അതാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഭാഗം അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന നിലയ്ക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ഒരു പഠന അന്തരീക്ഷം രക്ഷിതാവിൽ ഉറപ്പ് വരുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരുക്കുന്നത്. മറ്റൊന്ന്, കുറേ ജോലികളുണ്ട് നമുക്ക്. പ്രത്യേകിച്ചും അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ഭാഗമാണ്. ചരിത്രത്തിലേക്ക് വരുമ്പോൾ ആ പാഠഭാഗത്തിൻ്റെ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വിദ്യാലയ ചരിത്രം അതൊരു ഭാഗമാണ്. രണ്ട്, ചരിത്രാതീതകാലം അല്ലെങ്കിൽ ചരിത്രകാലം അത് ഒരു വേറൊരു ഭാഗമാണ്. മറ്റൊന്ന്, ശേഷിപ്പുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മൂന്നാമത്തെ ഭാഗമാണ്. നാലാമത്തത്, കാലം കണക്കാക്കാം എന്ന് പറയുന്നത് നാലാമത്തെ ഭാഗമാണ്. ഈ ഒരു നാല് ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഒരു പാഠഭാഗം, ഒരു പാഠം, ഒരു യൂണിറ്റ് തീരുക. അപ്പോൾ അതിൽ ഒരുപാട് ജോലികൾ ഉണ്ടാകും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികൾ കൃത്യമായി നമ്മളതിനെ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ അറിവ് കിട്ടുന്നതോടൊപ്പം അവർക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. രക്ഷിതാക്കൾ ഏറ്റവും നന്നായി അവർക്ക് പാഠഭാഗങ്ങളെ പഠിക്കാനാവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഉമ്മയും ഉപ്പയും വലിയൊരു കടമുണ്ട്. അച്ഛനും അമ്മയ്ക്കും വലിയൊരു കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധരായ ആളുകൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, മൈ ഡാഡ് ഈസ് മൈ ഹീറോ, എൻ്റെ അച്ഛനാണ് എൻ്റെ ഹീറോ. ആർണോൾഡ് സൂസൻ എന്ന് പറയുന്ന ഒരാൾ എഡിറ്ററായിക്കൊണ്ട് എഴുതിയ ബുക്കാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലർ ഇൻ ദ വേൾഡ്. ലോകത്ത് ഏറ്റവും നന്നായി വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം എന്നുള്ളതിലേക്ക് മൈ ഡാഡ് ഈസ് മൈ ഹീറോ, എൻ്റെ ഹീറോ എൻ്റെ അച്ഛനാണ്, എൻ്റെ ഉപ്പയാണ്. വേറെ അതേ സീരീസിൽ വരുന്ന ആർണോൾഡ് സൂസൻ്റെ വേറൊരു പുസ്തകമാണ് മൈ മോം ഈസ് മൈ ഹീറോ, എൻ്റെ അമ്മയാണ് എൻ്റെ ഹീറോ. അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലെ ഒരു ഹീറോ ആയി മാറാവുന്ന തരത്തിലുള്ള സംവിധാനം. അവർ പഠിക്കുന്ന കാലത്ത്, അവർ പ്രതിസന്ധികൾ ഇടപെടുന്ന സമയത്ത്, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും പ്രയാസത്തിലൊക്കെ ഉപ്പ എങ്ങനെയാണോ അവിടെ താങ്ങി നിന്നത്, താങ്ങി നിർത്തിയത്, ഉമ്മ എങ്ങനെയാണോ താങ്ങി നിർത്തിയത്, അങ്ങനെ ലോകത്ത് വലിയ വലിയ നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആൾക്കാർ, ഫിലോസഫർമാരായിട്ടുള്ള ആൾക്കാർ, സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ നിന്നിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് മൈ മോം ഈസ് മൈ ഹീറോ, മൈ ഡാഡ് ഈസ് മൈ ഹീറോ. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും നന്നായി പറയുന്നു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയുടെ വളർച്ചയിൽ, പ്രത്യേകിച്ച് കുട്ടിയുടെ ആ പഠന കാലഘട്ടത്തിൽ അതിന് സഹായിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവർ വലുതാകുന്ന സമയത്ത് ഇതിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള, തത്വശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽബർട്ട് എന്ന് പറയുന്ന ആൾ പറഞ്ഞത്, നമ്മൾ ഏത് ഭാഗം, ഞാൻ ആദ്യത്തിൽ തന്നെ പറയാൻ കാരണം അതാണ്, നമ്മൾ സാമൂഹ്യം പഠിക്കുന്ന സമയത്ത്, പുസ്തകം കിട്ടുന്ന സമയത്ത്, ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന സമയത്ത് അതൊന്ന് മറച്ച് നോക്കാൻ, പേജുകളിലൂടെ മറച്ച് നോക്കാൻ നമുക്ക് കഴിയണം. അതൊന്ന് മണത്ത് നോക്കാൻ നമുക്ക് കഴിയും. പുതിയ പുസ്തകം, ആ പുതിയ പുസ്തകങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് മണത്ത് നോക്കുക, മറ്റൊന്ന് മറിച്ച് നോക്കുക, ഈ പാഠത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കുക. അത് ചിത്രങ്ങൾ കുറേ ഈ പാഠത്തിൽ, ചരിത്രകാല ചരിത്രത്തിലേക്ക് എന്ന് പറയുന്നതിൽ ചരിത്രകാലം പറയുന്നുണ്ട്, ചരിത്രാതീത കാലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വിദ്യാലയ ചരിത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളതിൽ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ചിത്രങ്ങൾ അതിലുണ്ട്,
എന്തൊക്കെ സംവിധാനങ്ങൾ അതിലുണ്ട് എന്ന് കൃത്യമായി നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ചിത്രങ്ങളിലൂടെ പോകുന്ന സമയത്ത് ചരിത്രകാലവും ചരിത്രാതീത കാലവും ഒക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള ആൽബർട്ട് പറഞ്ഞത് ഈ കിട്ടുന്നതൊക്കെ ആദ്യമായി സ്വാംശീകരിക്കുമ്പോൾ അത് ആ മണം നമ്മുടെ മനസ്സിനെ, കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. രണ്ടാമത്തത്, ആ നമ്മൾ സാധാരണ പറയാറുണ്ട് എ പിക്ചർ ഈസ് മോർ ഇഫക്റ്റീവ് ദാൻ തൗസൻഡ് വേഴ്സ്. ഒരു ചിത്രം എന്ന് പറയുന്നത് 1000 വാക്കുകളേക്കാൾ ഫലവത്തായതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചിത്രങ്ങൾ എന്തൊക്കെ ചിത്രങ്ങളിൽ കൊടുക്കുന്നുണ്ട്, നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ അത് ഓർമ്മ ഉണ്ടാവും. അതുപോലെ വേറെന്തെങ്കിലും കാര്യങ്ങൾ അതിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലോ ചാർട്ടുകൾ ഉണ്ടെങ്കിൽ, അതൊക്കെ കുട്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ അത് പതിഞ്ഞു നിൽക്കും. അപ്പോൾ രക്ഷിതാക്കൾ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിയുടെ പഠനത്തിൽ ഞാൻ എങ്ങനെ ഏതെല്ലാം രീതിയിൽ സഹായിക്കും, അവിടെ ഇരുന്ന് പഠനാന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. അതിനനുസരിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണം. പാഠഭാഗത്തിലൂടെ നമുക്ക് വരാം. ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന 5-ാം ക്ലാസ്സിലെ പാഠഭാഗം നമുക്ക് പഠിക്കാം. അതിന് എല്ലാവർക്കും താങ്ക് യു.